പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിനു ശേഷം മറ്റു പേരുകളിൽ സംഘടന സജീവമായി പ്രവർത്തിക്കുന്നു എന്ന വാർത്തയാണ് കർമ്മ ന്യൂസ് ഇന്ന് ഉച്ചയോടുകൂടി പുറത്തുവിട്ടത്. ഈ വാർത്ത പൊതുസമൂഹത്തിൽ ഞെട്ടലുളവാക്കുന്നതായിരുന്നു. വലിയ ഇമ്പാക്റ്റുകളാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും രേഖകൾ സഹിതം കർമ്മ ന്യൂസ് പുറത്തുവിടുകയാണ്. പോപ്പുലർ ഫ്രണ്ട് മറ്റു പേരുകളിൽ പ്രവർത്തിക്കുന്നു, പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ. ദളിത് ആദിവാസി മലയോര വിഭാഗങ്ങളിലെ ആളുകളുടെ വിഷയങ്ങൾ ഇടപെടുന്നു എന്ന വ്യാജേന പോപ്പുലർ ഫ്രണ്ടിൻ്റെ പഴയകാല പ്രവർത്തകർ വീണ്ടും പുതിയ സംഘടന രൂപീകരിച്ച് പ്രവർത്തിക്കുകയാണ്. പീപ്പിൾസ് ഫ്രണ്ട് എഗൻസ്റ്റ് ഹിന്ദുത്വ ഫാസിസം, ഹൈന്ദവീയതയാണിപ്പോൾ എതിർക്കാൻ നിൽക്കുന്നത്. രാജ്യത്ത് ഹൈന്ദവീയതയെ നശിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക എന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ അതേ പദ്ധതി തന്നെയാണ് ഇവർ നടപ്പിലാക്കുന്നതും. ഇത് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞു. 8-ാം തീയതി കോഴിക്കോട് നടക്കാനിരിക്കുന്ന ബ്രാഹ്മണ്യ ഹിന്ദുത്വ ഫാസിസത്തിനെതിരെയുള്ള കൺവെൻഷനെക്കുറിച്ചുള്ള അന്വേഷണം കേരളത്തിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം ആരംഭിച്ചു കഴിഞ്ഞതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ പരിപാടി സംഘടിപ്പിക്കുന്നവരൊക്കെ തന്നെ നേരത്തെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പരിപാടികളിൽ സജീവമായി സംഘാടകരായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിവരം. പോപ്പുലർ ഫ്രണ്ടിൻ്റെ കഴിഞ്ഞ സമ്മേളനത്തിൽ പങ്കെടുത്ത NP ചേക്കുട്ടിയാണ് 8-ാം തീയതി നടക്കുന്ന ഈ കൺവെൻഷൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതും. അതുമാത്രവുമല്ല, ഈ വിഷയത്തിൽ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന സ്വപ്നേഷ് ബാബു, ഇദ്ദേഹം ഇതിനു മുൻപ് നിരവധി വിവാദ പോസ്റ്റുകൾ ഇട്ടിട്ടുള്ള ആളാണ്. അതായത് UAP അടക്കമുള്ള രാജ്യവിരുദ്ധ വകുപ്പുകൾ, രാജ്യവിരുദ്ധ പ്രവർത്തനത്തിനെതിരെയുള്ള വകുപ്പുകൾ, ആ വകുപ്പുകളൊക്കെ നിരോധിക്കണമെന്നും ആ വകുപ്പുകൾ പ്രകാരം അറസ്റ്റ് ചെയ്ത ആളുകളെ ഒഴിവാക്കണമെന്നും ഉള്ള പോസ്റ്റുകളായിരുന്നു ഇദ്ദേഹം നിരന്തരം ഇട്ടിരുന്നത്. അതുപോലെ തന്നെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ നടന്ന കലാപം, ആ കലാപത്തിന് ആഹ്വാനം ചെയ്ത ആളുകൾക്കെതിരെ എടുത്തിട്ടുള്ള നടപടികൾ, ആ നടപടികളൊക്കെ തന്നെ റദ്ദാക്കുകയും ഭീകര പ്രവർത്തനങ്ങളുടെ പേരിൽ ജയിലുകളിൽ അടച്ചിട്ടുള്ള ആളുകളെ തുറന്നു വിടണമെന്നും ആഹ്വാനം ചെയ്ത് പോസ്റ്റ് ഇട്ടിട്ടുള്ള ആളാണ് ഈ സ്വപ്നേഷ് ബാബു. ഇത്തരത്തിൽ നിരവധി വിധ്വംസക ശക്തികളെ പിന്തുണയ്ക്കുന്ന ആളുകളാണ് പുതിയ സംഘടനയ്ക്ക് പുറകിൽ. ഈ പുതിയ സംഘടനയുടെ അജണ്ട എന്താണ്? പുതിയ സംഘടനയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ പശ്ചാത്തലം എന്താണ്? അവരുടെ രാഷ്ട്രീയം എന്താണ്? അവരുടെ വികാരം എന്താണ്? എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയുള്ള സംഘടനാ പ്രവർത്തനം അവർ നടത്തുന്നത്? ബ്രാഹ്മണ്യത്തിനും ഹിന്ദുത്വത്തിനും എതിരെയുള്ള പോരാട്ടമെന്നാണ് അവർ പറയുന്നത്. ബ്രാഹ്മണരെന്നത് പല ജാതികളിൽ ഒരു ജാതി മാത്രമാണ്. കേരളത്തിൽ എത്രയോ ജാതികളുണ്ട്. ആ ജാതികളോടൊന്നും തോന്നാത്ത വിരോധം, കറുപ്പ് ബ്രാഹ്മണരോട് മാത്രം എന്തിനാണ്? അപ്പോൾ വിഷയമതല്ല. ബ്രാഹ്മണർ മാത്രമല്ല, പൂർണ്ണമായും ഹിന്ദുത്വം, ഹിന്ദുക്കൾ, ആ ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യുക, ഹിന്ദുത്വത്തെ അടിപേരോട് അറുത്തുമാറ്റുക, ഇത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പഴയ അജണ്ട തന്നെയായിരുന്നു. ആ അജണ്ട പുതിയൊരു പേരിൽ പുതിയ ചില ലോഗോയൊക്കെ വെച്ച് ഇറക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവരെല്ലാം പഴയ പോപ്പുലർ ഫ്രണ്ടുകാരാണ്, പഴയ തീവ്രവാദികളാണെന്നതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ കർമാനൂസ് കൃത്യമായി ജാഗ്രതയോടുകൂടി ഈ വാർത്തകൾ പുറത്തുവിടുകയാണ്. കോഴിക്കോട് 8-ാം തീയതി നടക്കുന്ന സമ്മേളനം നടക്കരുത്. ആ കൺവെൻഷൻ നടന്നാൽ അത് രാജ്യവിരുദ്ധ പ്രവർത്തനത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരണം. ആ കൺവെൻഷന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളെക്കുറിച്ച് കൃത്യമായൊരു ധാരണ പോലീസ് ഉണ്ടാക്കണം, അവരെക്കുറിച്ച് അന്വേഷിക്കണം. ഈ പരിപാടി സംഘടിപ്പിക്കാൻ ആഹ്വാനം ചെയ്തവരുടെ പശ്ചാത്തലം എന്താണ്? ഈ പരിപാടിക്കായുള്ള ഫണ്ടുകൾ വരുന്നത് എവിടെ നിന്നാണ്? ഇവർക്ക് വിദേശ തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടോ? നേരത്തെ പോപ്പുലർ ഫ്രണ്ടിന് അൽഖ്വയ്ദയും ഐസിസും IHH അടക്കമുള്ള തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടെന്ന കണ്ടെത്തൽ ഉണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ കേരളത്തിലേക്കും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്കും സാമ്പത്തികം ബിനാമി ഹവാല ഇടപാടുകൾ വന്നിരുന്നു എന്നും കണ്ടെത്തിയിരുന്നു. അത്തരത്തിൽ ഏതെങ്കിലും ഇടപാടുകൾ ഇതിലെ സംഘാടകർക്കുണ്ടോ? UAP അടക്കമുള്ള കരിനിയമങ്ങളാണെന്ന് ഇവർ പറയുമ്പോഴും അത്തരത്തിൽ പിടിക്കപ്പെട്ടവരിൽ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളും മറ്റ് ഇസ്ലാമിക തീവ്രവാദികളും ഉണ്ടായിരുന്നു. അവരെയൊക്കെ തുറന്നു വിടണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നത് ഏത് പശ്ചാത്തലത്തിലാണ്? സമൂഹത്തിൽ ഇത്തരത്തിൽ ചെറിയ പോക്കറ്റുകളിൽ കടന്നു കയറിക്കൊണ്ടാണ് എപ്പോഴും ഭീകരവാദം പച്ചപിടിക്കുന്നത്. നമുക്കറിയാം, വിഴിഞ്ഞം തുറമുഖ വിരുദ്ധ സമരത്തിൻ്റെ തുടക്കം മുതൽ സജീവമായിരുന്നു പോപ്പുലർ ഫ്രണ്ട്. ഒടുവിൽ നിരോധന ശേഷവും പോപ്പുലർ ഫ്രണ്ടിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. ഒടുവിൽ ആ സമരത്തിൻ്റെ അവസാനം എന്തായി? എത്രത്തോളം മാരകമായ അക്രമത്തിലേക്കാണ് ആ സമരം എത്തിപ്പെട്ടത്? അതുകൊണ്ട് തന്നെ മുളയിലെ നുള്ളണം സർക്കാരുകൾ,
കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ജാഗ്രതയോടുകൂടി ഈ വിഷയം കൈകാര്യം ചെയ്യണം. ഈ ബ്രാഹ്മണ്യ ഹിന്ദുത്വ വിരുദ്ധ മുന്നണി, ആ പേരിൽ തന്നെ എത്രയോ വലിയ വർഗീയതയുണ്ട്. ബ്രാഹ്മണ്യ ഹിന്ദുത്വ വിരുദ്ധ മുന്നണി, ബ്രാഹ്മണർക്കും ഹിന്ദുക്കൾക്കും എതിരെയുള്ള മുന്നണി, അപ്പോൾ അവരെയെല്ലാം ശത്രുക്കളായി കാണുന്ന മുന്നണി. അതിൽ മറ്റൊരു വാക്കുകൂടി പറയുന്നുണ്ട് ആ പോസ്റ്ററിൽ, ബ്രാഹ്മണ്യമാണ് ഏറ്റവും വലിയ പ്രശ്നം സമൂഹത്തിലെ, അപ്പോൾ അതിനെ അങ്ങ് ഇല്ലാതാക്കുക. അപ്പോൾ ഇത്തരത്തിൽ പച്ചയ്ക്ക് വർഗീയത പറയുന്ന ഈ സംഘടനയുടെ പിന്നാമ്പുറ കഥകളെക്കുറിച്ച് അന്വേഷിക്കാൻ കേരള പോലീസ് അടിയന്തരമായി തയ്യാറാകണമെന്നാണ് കർമ്മ ന്യൂസിനും പൊതുസമൂഹത്തിനും പറയാനുള്ളത്.